नृत्य ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. മക്കളെ, നമ്മൾ എവിടെയാടാ ലാസ്റ്റ് എടുത്ത് നിർത്തിയത്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എടുത്തു കഴിഞ്ഞോ? നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താന്ന് നോക്കാം അല്ലെ. അതാണ് ഹെഡിങ് എഴുതി വെച്ചത്. ഓക്കെ, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇത് എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് എഴുതാം. നമുക്ക് എഴുതാം, ആദ്യം ഡെഫിനേഷൻ എഴുതാം. ദ റിലയബിൾ ഡിജിറ്റ്, സിഗ്നിഫിക്കന്റ് ഫിഗർ, ഡിജിറ്റ് അഥവാ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണ് നമുക്ക് നോക്കാം. എഴുതാം, ദ റിലയബിൾ ഡിജിറ്റ്, ദ റിലയബിൾ ഡിജിറ്റ്സ്, the reliable digits, the reliable digits plus the first uncertain digit, the first uncertain digits the reliable digit plus and first uncertain digit are known as significant digit allengil significant figure endanu manasilayittilla namukku nokka. ഓക്കെ, എഴുതിയാ എന്താണ് സംഭവം നമുക്ക് നോക്കാം. അതായത് സാർ അതൊന്ന് റീഡ് ചെയ്തു. ദ റിലയബിൾ ഡിജിറ്റ്സ്, ദ റിലയബിൾ, റിലയബിൾ എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ എന്നാണ്, സെർട്ടൈൻ അതായത് ഉറപ്പുള്ളത് എന്ന് അർത്ഥം. ദ റിലയബിൾ ഡിജിറ്റ് പ്ലസ് ദ ഫസ്റ്റ് അൺസെർട്ടൈൻ ഡിജിറ്റ്സ് ആർ നോൺ ആസ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഓർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. എഴുതിയാ. The reliable digit plus the first uncertain digit. അതാണ് സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഇനി സംഭവം എന്താ നോക്കാം. സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ 1.62 എന്ന് പറയുന്നതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡൽ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ടൈം കണ്ടുപിടിച്ചപ്പോ നമ്മൾ ഒരു ടൈം നോക്കിയപ്പോൾ 1.62 എന്നാണ്. സോ ഇതിനകത്ത് നമുക്ക് ഉറപ്പുള്ള, അതായത് എന്തായാലും ഉണ്ട് എന്ന് ഉറപ്പുള്ള ഡിജിറ്റുകൾ ഏതൊക്കെയാ? 1 ഉം 6 ഉം അല്ലേ? ദിജിറ്റ്സ് 1 and 6 ആർ റിലയബിൾ. ദ ഡിജിറ്റ്സ്, എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, ദ ഡിജിറ്റ്സ് 1 and 6 ആർ റിലയബിൾ അല്ലെങ്കിൽ സെർട്ടൈൻ എന്ന് പറയാം. നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ വിശ്വാസമുള്ളത് 1 ഉം 6 ഉം ആണെന്നാണ്. എന്നുവെച്ചാൽ 1 ഉം 6 ഉം ഉറപ്പായിട്ട് ഈ നമ്പറിൽ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ബട്ട് ഈ 2 എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ഡിജിറ്റ് ആണ് അൺസർട്ടൈൻ ആയിട്ടുള്ളത്. എന്താ അൺസർട്ടൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്തത്? ചിലപ്പോൾ 2 മാറാം, ചിലപ്പോൾ 3 വരാം, 4 ആവാം. 2 കാര്യത്തിൽ അത്ര ഉറപ്പില്ല, പക്ഷെ 1.6 വരെ റെഡിയാണ്. അതായത് 1 ഉം 6 ഉം ഈ പറയുന്ന നമ്പറിൽ 1 ഉം 6 ഉം റിലയബിൾ ആണ് അഥവാ സെർട്ടൈൻ ആണ്, അത് ഉറപ്പുള്ളതാണ്. അതിനകത്ത് അൺസർട്ടൈൻ ആയിട്ടുള്ളത് ഏതാണ്?
ഉറപ്പില്ലാത്ത ഏത് ഡിജിറ്റ് ആണ്? അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയെന്ന് ചോദിച്ചാൽ, സിഗ്നിഫിക്കന്റ് ഫിഗർ അഥവാ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റിലയബിൾ ഡിജിറ്റ്. എത്ര ഉറപ്പുള്ള ഡിജിറ്റ് ഉണ്ട്? ഉറപ്പുള്ള എത്ര ഡിജിറ്റ് ഉണ്ട്? ടു. പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ്, ഏറ്റവും ആദ്യത്തെ അൺസർട്ടൈൻ ഡിജിറ്റ്. ഏതാ അൺസർട്ടൈൻ ആയിട്ടുള്ള ഡിജിറ്റ് എത്ര ഉണ്ട്? So the significant figure equal to 3. മനസ്സിലായോ? Yes sir. ഇനി ഞാൻ വേറൊരു കേസ് പറയാം. ഓ വേറെ ഇതിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, രണ്ടാമതൊരു എക്സാമ്പിള്. 287.5 മീറ്റർ ആണെന്ന് വിചാരിച്ചു. 287.5 മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിനകത്ത് നമ്മുടെ വാട്ട് ആർ ദ റിലയബിൾ ഡിജിറ്റ്, ഉറപ്പുള്ള ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? റിലയബിൾ അഥവാ സർട്ടൈൻ ഡിജിറ്റ്സ് ആണ്. 287. വെരി ഗുഡ്. 2, 8, and 7. അൺസർട്ടൈൻ ഡിജിറ്റ് ഏതാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനടുത്ത് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഫിഗർ എന്താ? 4. നമ്പർ ഓഫ് റിലയബിൾ ഡിജിറ്റ് അതായത് 1, 2, 3 പ്ലസ് വൺ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് പ്ലസ് 1. സോ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻസ് ഫിഗർ ഇസ് 4. ക്ലിയർ? മനസ്സിലായോ? ക്ലിയർ? ഈ രണ്ട് എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചു. Yes, sir. Okay. Okay, dear. Yes, sir. Yes, sir. Okay, ready. Yes, sir. ഇനി നമുക്ക് സിഗ്നിഫിക്കൻസ് ഫിഗർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഫിഗർ കണ്ടുപിടിക്കാൻ ചില റൂൾസ് ഉണ്ട്. അതായത് നമ്പർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കുറച്ചും കൂടി വലിയ ക്വസ്റ്റ്യൻസ് ലൈക്ക് കാണിച്ചു തരാം. അപ്പോ എന്താണ് സിഗ്നിഫിക്കൻസ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിൾ ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻസ് ഫിഗർ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, 0.001 എത്ര റിലയബിൾ ഡിജിറ്റ്സ് ഉണ്ട്, ഐ മീൻ എത്ര സിഗ്നിഫിക്കൻസ് ഫിഗർ ഉണ്ട് ചോദിച്ചു. ഇനി 1.001 എത്ര സിഗ്നിഫിക്കൻസ് ഫിഗർ ഉണ്ട്. അടുത്തത് 20.02 എത്ര സിഗ്നിഫിക്കൻസ് ഫിഗർ ഉണ്ട്. അടുത്തത് 0.00101 എത്ര സിഗ്നിഫിക്കൻസ് ഡിജിറ്റ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോ സിഗ്നിഫിക്കൻസ് ഫിഗർ നേർപ്പ് കിട്ടൂല. ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്. ഈ 4 നമ്പറുകളിലും എത്ര സിഗ്നിഫിക്കൻസ് ഫിഗർ ഉണ്ട് അല്ലെങ്കിൽ
എങ്ങനെയാണ് സിഗ്നിഫിക്കൻസ് ഫിഗറുകൾ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ 237 അത് പെട്ടെന്ന് നമുക്ക് അറിയാം. 237 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ഫിഗറിന്റെ എണ്ണം 3 ആണ്. 237.5 വരുമ്പോൾ സിഗ്നിഫിക്കൻസ് ഫിഗറിന്റെ എണ്ണം 4 ആണ്. സോ അങ്ങനെ സിഗ്നിഫിക്കൻസ് ഫിഗർ കണ്ടുപിടിക്കാൻ ചില റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂൾസ് നിങ്ങൾ ആദ്യം എഴുതിയെടുക്കണം. പിന്നെ ഈ റൂൾസ് ബൈ ഹാർട്ട് ചെയ്യണ്ട, റൂൾസിന്റെ ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഹെഡിങ് എഴുതാ, ദ റൂൾസ് ഫോർ സിഗ്നിഫിക്കൻസ് ഫിഗർ. ഹെഡിങ് കൊടുക്കുക, ദ റൂൾസ് ഫോർ ഫൈൻഡിങ് സിഗ്നിഫിക്കൻസ് ഫിഗർ. The rules for finding significant figures. The rules for finding significant figure. Idea. Significant figure. Kandu vidikka alla chila rules. Parata. Yes. The first rule. Onnaanthu rule idha. All the non-zero digits are significant. All the non-zero digits are significant. All the non-zero digits are significant. First rule ana, all the non-zero digits are significant. Ediyo. Yes. Ella non-zero digits galum significant ana. Example lo araya. Example varche example eda. 237. 237. Ira example aitu kodukumba 237. Ethra significant figure undu? 3. അടുത്തത് 415.2 എത്ര സിഗ്നിഫിക്കൻസ് ഫിഗർ ഉണ്ട്? 4 637.0 വർക്ക് പഠിപ്പിച്ചിട്ടില്ല അല്ലേ? 0 വന്ന എന്തായിരിക്കുന്നു? 637.12.6 പറഞ്ഞ 1, 2, 3, 4, 5, 6 ഓ സീറോ അല്ലെങ്കിൽ നോൺ സീറോ ആയിട്ടുള്ള എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കന്റ് ആണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് റൂൾ തന്നെ അതാണ്. അപ്പൊ എന്താണ്, ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്, നോൺ സീറോ അല്ലാത്തവരൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് മനസ്സിലായി. സോ രണ്ടാമത്തെ റൂൾ എഴുതുക, സെക്കൻഡ് റൂൾ പറയട്ടെ. ഓൾ ദ നോൺ സീറോ ഡിജിറ്റ് All the non-zero digits between two non-zero digits are significant. Sorry. All the zeros between അങ്ങനെയാണ് എഴുതിയല്ലോ. മക്കളൊന്ന് തിരുത്തേ, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ അങ്ങനെ തന്നെയാണ് എഴുതിയേ അല്ല സാർ? ഓൾ ദ നോൺ സീറോ എന്ന് എഴുതി. ആ അല്ല നോൺ വിട്ട്, ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. Comma, all the zeros between two non-zero digits are significant. Comma, no matter where the decimal point is. Ready? എന്താ പറഞ്ഞിരിക്കുന്നത്? No matter where the decimal point is. For example, ഇപ്പോ 1001 ഇവിടെ രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയിൽ, അതായത് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത രണ്ട് ആളുകളുണ്ട്, ഈ 2, 1 അല്ലേ, അതിന്റെ ഇടയിലുള്ള ഈ സീറോ ഇല്ലേ, അത് സിഗ്നിഫിക്കന്റ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് ഫിഗറിന്റെ എണ്ണം എത്രയാ? 4. ഞാനിവിടെ 10.01 എഴുതി. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇനി അവിടെ ഒരു ഡെസിമൽ പോയിന്റ് വന്നാലും നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയിലാണ് നിങ്ങളുടെ സീറോ എങ്കിൽ ദേ ആർ സിഗ്നിഫിക്കൻറ്റ്. അപ്പൊ ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് ഫിഗർ എത്രയാ? 4. ഇനി വേണമെങ്കിൽ 1001 100.1 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഇറ്റ്സ് ഓൾസോ 4. ക്ലിയർ ആയോ? യെസ് സർ.
അപ്പം സീറോകൾക്കിടയിലുള്ള സോറി ബെറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ് ബെറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്കുള്ള സീറോസ് ഒക്കെ എന്താണ് സിഗ്നിഫിക്കന്റ്. അപ്പൊ ഈ എക്സാമ്പിൾ എഴുതിക്കും ഇതിനായിട്ട്. Yes, sir. Okay. Yes. For third rule is, ഒരു ഇമ്പോർട്ടൻ സംഭവമാണ്. If the number is less than one. Comma. If the number is less than 1, comma, the zeros, zero ava, onnil koodal zero ava, anyway, the zeros on the right of the decimal point, on the right of the decimal point, area, but to the left of the right of the decimal point, but to the left of the first non-zero digit, are not significant. നിങ്ങള് വായിച്ചു നോക്കി എന്താ സംഭവം എന്ന് പറഞ്ഞത്. അതായത് നമ്പർ ഒന്നിൽ താഴെയുള്ള നമ്പർ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവർ പറയുന്നത് 0.002308 ഓക്കെ. ഇവിടെ ഇവിടെ ഒരു സീറോ ഉണ്ട്. ഈ സീറോയുടെ പ്രത്യേകത എന്താ? ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണോ? യെസ്. എന്തുകൊണ്ട്? ഇത് രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്ക് ഇടയിലാണ്, അതുകൊണ്ട് അത് സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് നോക്കൂ, ഈ നമ്പറിന്റെ പ്രത്യേകത എന്തെങ്കിലും ഒന്നിൽ താഴെയുള്ള നമ്പർ ആണ് അല്ലെ. അപ്പൊ ഇവർ പറയുന്നത് എന്താ, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, ഉറപ്പിച്ചു ഒന്നിൽ താഴെയുള്ള നമ്പർ ആണ്, അത് ഓക്കെയാണ്. ദ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ്, ഇതാണ് ഡെസിമൽ പോയിന്റ്, അതിൽ നിന്നും അവിടെ നിന്ന് റൈറ്റിലേക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാ? ഏറ്റവും ആദ്യം വരുന്ന നോൺ സീറോ ഡിജിറ്റ് 2 അല്ലേ? 2 നിന്നും ലെഫ്റ്റിലേക്കുള്ള ഡെസിമൽ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കോ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ ഉള്ള സീറോ, മനസ്സിലായോ? ഡെസിമൽ പോയിന്റിൽ നിന്ന് റൈറ്റിലേക്കോ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള സീറോ, അതേതാ? ഈ രണ്ട് സീറോസ് അല്ലേ? എന്തൊക്കെയാ കണ്ടീഷൻ? Zeros on the right of the decimal point, that is the decimal point as in the right leg illa, but to the left of the first non zero digit, appo ivudu ingottulla zeros idu rendu irikkule. Yes ano? Yes. Endha endalla nu parane? They are not significant. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാ? ഇത് രണ്ടും എടുക്കണ്ട, പിന്നെ എത്ര വരും? 5 ആണോ? 4 അല്ലേ? ഈ സീറോ ഒന്നും എടുക്കരുത് കേട്ടോ, ഇത് വെറുതെ ഇട്ടേക്കുന്ന 4 വരും. ക്ലിയർ ആയോ? ഇവിടെ ഇവിടെ ഒരു സംഭവം എഴുതാം, 0.0789 significant figure. Like digit etra? 3 sir.
ചെയ്ത സീറോസ് ആണ് സിഗ്നിഫിക്കന്റ് അല്ലാത്ത അല്ലേ. ഇപ്പൊ ഇവിടെ ടു വരും, രണ്ട് നോൺ സീറോന്റെ അടയില് വരുന്നല്ലേ കൂട്ടുള്ളൂ സാർ. മറ്റേത് കൂട്ടൂല എന്നാരും പറഞ്ഞില്ലല്ലോ, അത് അടുത്ത റൂൾ ആയിട്ട് വരും. കൂട്ടാത്ത ആൾക്കാരാണ് മഴ പെയ്യുന്നുണ്ടോ? ഭയങ്കര ശബ്ദം. ഇല്ല സാർ, ഭയങ്കര ശബ്ദം. മക്കളൊരു കാര്യം ചെയ്തേ, ഇതിന്റെ എക്സാമ്പിളൊക്കെ എഴുതിയിട്ട് ഇതിൽ അണ്ടർലൈൻഡ് സീറോസ് ആണ് സിഗ്നിഫിക്കന്റ് അല്ലാത്ത കേട്ടോ. കഴിഞ്ഞ പറയണേ എത്രാമത്തെ റൂൾ ഇപ്പൊ പറയുന്ന നാലാമത്തെ റൂൾ അല്ലേ? യെസ് സർ. ഫോർത്ത് എഴുതാ, ദ ടെർമിനൽ, ദ ടെർമിനൽ, ദ ടെർമിനൽ, the terminal, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയാം അതിന്, ട്രെയിലിംഗ്. ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന എന്നാണ് അർത്ഥം. ട്രെയിലിംഗ് സീറോസ്, ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ, ഇൻ എ നമ്പർ വിത്തൗട്ട്, വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ്. Are not significant. എന്താണ് ഇതിന്റെ മീനിങ് എന്നറിയോ? ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. എന്ന് വെച്ചാൽ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന സീറോസ്. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പൊ നമ്മൾ 100 എന്ന് എഴുതിയാൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയെന്നറിയോ? വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഉണ്ടാവില്ല. 3 അല്ല എന്നാ പറയുന്നവര്, 1 ആണ് എന്ന്. ടീച്ചർ എന്താ, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത കാര്യം ഡിജിറ്റുകളിൽ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ അവസാനം വരുന്ന സീറോസ് ഒക്കെ. ഒരു നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞു ലാസ്റ്റത്തേക്ക് വരുന്ന സീറോസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ സിഗ്നിഫിക്കന്റ് അല്ല എന്നാണ് പറയുന്നത്. ഡെസിമൽ പോയിന്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പൊ 1000 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1 0 2 0 3 0 ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഇതൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇതിപ്പോ എന്തായി, ഡെസിമൽ പോയിന്റ് ഉള്ള ആളായില്ലേ അല്ലെ. ഡെസിമൽ പോയിന്റ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ റൂൾ ഉപയോഗിച്ച് പറയാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണോ? യെസ് ആറ് ഇത്രയും പേരും അവസാനം വരുന്ന പേരില്ല. ഈ സീറോസ് ഒക്കെ സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ ഇത് രണ്ടും അല്ല, ഇവിടെ ഇത് മൂന്നും അല്ല. ഓക്കേ സാർ, അതാണ് ആ റൂള് പറയുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. നമുക്ക് ലാസ്റ്റ് റൂളിലേക്ക് പോവാം.
കഴിഞ്ഞു പറയാ സാർ. ആ കഴിഞ്ഞാ. യെസ് സാർ ഫിനിഷ്. ദ ലാസ്റ്റ് റൂൾ എത്ര എത്രാമത്തെ റൂൾ അത് ഇനി പറയാൻ പോകുന്നു. ഫിഫ്ത്ത് റൂൾ. ഫിഫ്ത്ത് എനിക്ക് ഫിഫ്ത്ത് റൂൾ എഴുതി. ഫിഫ്ത്ത് റൂൾ. ഓക്കെ ഫിഫ്ത്ത് റൂൾ. ദ ട്രെയിലിംഗ് സീറോസ്. ട്രെയിലിംഗ് നമ്മളിപ്പോ പറഞ്ഞ അവസാനത്തെ സീറോ. ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ടെർമിനൽ എന്ന് വേണമെങ്കിൽ പറയാം. ദ ട്രെയിലിംഗ് സീറോസ് എഴുതിയോ. ഇൻ എ നമ്പർ. The trailing zeros in a number with a decimal point are significant. With a decimal point are significant. Okay. A decimal point illathavare trailing zero significant alla ennu parayunu. Decimal point undengil aa zeros okke endanu ennu parayunu. Significant aanu ennu parayunu. Manasilavundo? മനസ്സിലായല്ലോ. ഇനി അടുത്തത് 6.2010. 1, 2, 3, 4, 5 വരും അല്ലേ. അടുത്തത് ഞാൻ എന്നെ കുറച്ച് കുറെ നമ്പറുകൾ തരാം. നിങ്ങൾ സിഗ്നിഫിക്കൻസ് ഫിഗർ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യണം. ഓക്കെ 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 737 285 00 1, 1, 2, 0, 0 G4 gram ആണ്. 40.10 9.00 അല്ല വേണ്ട ഗ്രാം എന്ന് പറഞ്ഞു. 28 × 10⁻². 208 × 10⁴. 0.00107. 0.28 00. 28700.001. 1.23051. 0.05010. 0.002010.0. Okay. മക്കളൊരു കാര്യം ചെയ്യാം.
സാർ സാർ 10^2000 അല്ലേ? Start finish. Kajala. Yes, sir. Pasha 28 in 100 to 2 I did it. 100 to 100. 100, sir. അപ്പോൾ ഞാൻ ഇത് വായിക്കാം, നിങ്ങൾക്ക് ശരിയാണെന്ന് പറയണം. ആൻസർ ആയിട്ട് 3 100. Yes, sir. Yes, sir. 3 3 3 4 3 2 2 actually എന്താ കാരണം? രണ്ട് രീതി ചെയ്യാ. ഇത് വേണമെങ്കിൽ 100 എന്നാണ്, അതായത് 28 × 100 ഇങ്ങനെ വരും. ആ യെസ് അല്ലേ? അപ്പൊ സാർ അത് 3 എങ്ങനെയാ വരിക? ഏതാ ഇതോ പിന്നെന്താ? പരിഗണിക്കേണ്ട കാര്യമില്ല. 10^10 നിങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് നോട്ട് സിഗ്നിഫിക്കന്റ്. ക്ലിയർ ആയോ? സിഗ്നിഫിക്കന്റ് അല്ല അവര് കേട്ടോ. അവരെ നിങ്ങൾ എടുക്കണ്ട. ദേ ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ക്ലിയർ? ഓക്കേ ഓക്കേ. ഈ 10 ഇത് ഇറലവന്റ് ആണ്. ഇറലവന്റ് ഇത് വന്നു കഴിഞ്ഞാൽ നോക്കിയേ വേണ്ട അതിനെ. ഇത് ഈ സീറോസ് എടുക്കണ്ട. ബാക്കി 3 3 ഈ സീറോസ് എടുക്കണം. അപ്പോ 4 4 4 ഇവിടെ നോക്കുമ്പോ 3 2 8 8 വരും. 7 7 5 5 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4 5 4
ഓക്കേ അല്ലേ? Yes, sir. Okay. Clear. Ready? Yes. Yes, sir. Okay. ഞാൻ അത് വായിക്കാണ്. നിങ്ങൾ പഠിച്ചില്ലേ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഒക്കെ? Yes, sir. Okay. അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, റൂൾസ് ഒക്കെ ഒന്ന് 2 മിനിറ്റ്സ് ടൈം വരെ വെറുതെ ഒന്നുകൂടെ നോക്കാം, ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. നമ്മളെ മക്കളെ റൗണ്ടിങ് ഓഫ് എന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെ? ചെയ്തിട്ടുണ്ടോ? ഓ എഴുതിയൊക്കെ ചെയ്താ റൂളും എഴുതിയതാ സാർ. ആ ഓക്കെ, എന്നാ പിന്നെ വിഷയമില്ല. അപ്പൊ ഒരു ചെറിയ കാര്യം സിഗ്നിഫിക്കൻസ് ഫിഗറിൽ ബാക്കിയുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, 4.700 meters ആണെന്ന് വിചാരിക്ക. ഇങ്ങനെയാണ് കിട്ടിയത് മീറ്റർ. ഇത് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഗുണിക്കുക ചെയ്യേണ്ടത്. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു പോയിന്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 4 എന്നുള്ളത് 47.0 centimeters ആവും അല്ലേ? Yes. 47 അല്ല 470.
സെന്റിമീറ്ററിന്റെ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ ഒരു ടെന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. അപ്പൊ മില്ലിമീറ്ററിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ഒരു പോയിന്റ് കൂടി റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ വരും മില്ലിമീറ്റർ എന്നാവും. ശരിയല്ലേ? പിന്നെ ഈ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിലോമീറ്ററിലേക്ക് മാറി. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഇൻഡ് ചെയ്യ. നമ്മള് കിലോമീറ്ററിലേക്ക് ഈ മീറ്ററിനെ മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏത് സൈഡിലേക്ക്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും പോയിന്റ് ഒക്കെ. അപ്പൊ എത്ര വരും അറിയോ? 0.00 പറഞ്ഞോ. 4700 കിലോമീറ്റർ എന്ന് വായിക്കാം അല്ലേ? വായിച്ചൂടെ? ഓക്കെ, നിങ്ങൾ പറയാം. ഇതൊക്കെ ഒരേ സാധനം തന്നെയല്ലേ? 4.700 മീറ്റർ തന്നെയാണ്. 470.0 സെന്റിമീറ്റർ അല്ല, ഒന്നല്ലേ? സെയിം സംഭവങ്ങളല്ലേ? അപ്പോ ഇവിടെ ഒരു ചെറിയ കുഴപ്പമുള്ളത് എവിടെയാണെന്ന് അറിയോ? മാറും, മാറും. നോക്കാം നമുക്ക്. അങ്ങനെ മാറാൻ പാടില്ല. ഒരു യൂണിറ്റിൽ നിന്നും വേറൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്ററിൽ സെന്റിമീറ്ററിലാക്കിയാലും സെന്റിമീറ്ററിൽ നിന്നും മില്ലിമീറ്ററിലേക്ക് ആക്കിയാലും സിഗ്നിഫിക്കൻ ഫിഗർ മാറാൻ പാടില്ല. ഇവിടുത്തെ സിഗ്നിഫിക്കൻ ഫിഗർ എത്രയാ? 4. ഇവിടുത്തതോ? 4. ഇവിടുത്തതോ? 2. ആ, പടി കിട്ടി. ഇവിടുത്തതോ? 4. ബാക്കി എല്ലാം റെഡിയാ, ഒരെണ്ണം മാത്രം പാളിപ്പോ. ഏതാത്? മില്ലിമീറ്റർ. ആ, അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ എല്ലാവർക്കും എന്തായിരിക്കണം? ഒരേ മീൻസ് ഒരേ ആളെ തന്നെ പല പല യൂണിറ്റുകളിലേക്ക് മാറ്റുമ്പോൾ അവരുടെ എന്തും മാറാൻ പാടില്ല. അവിടെയാണ് നമ്മളതിന്റെ ചെറിയ പ്രശ്നം ഉള്ളത്. അപ്പൊ ഇതൊന്നും എഴുതിയിട്ടേ ഈ ക്വസ്റ്റ്യൻ. സാർ, ഹെഡിങ് എന്താ? ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് എഴുതിയാൽ മതി. എഴുതാ. ഓക്കെ, ദേർ ക്യാൻ ബി സം കൺഫ്യൂഷൻ. സാർ എഴുതിയാൽ മതി. ദേർ ക്യാൻ ബി സം കൺഫ്യൂഷൻസ്. ദേർ ക്യാൻ ബി സം കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദ ട്രെയിനിങ് വീറോസ്. ദേർ ക്യാൻ ബി സം കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദ ട്രെയിനിങ് സീറോസ്. Regarding the training zeros. Okay, there can be some confusions there. Yeah. Regarding the trailing zeros. Yeah. Yes, sir. Regarding the trailing zeros. Yeah. Yeah. Okay. Full stop. Suppose. Suppose a length is reported to be 4.700 meter. Suppose a length is reported to be 4.700 meter. Yeah. Yes, sir. Yes.
താഴെ എടുക്കുന്ന നമ്പേഴ്സ് ഒക്കെ ഒന്ന് എഴുതിക്കേ. അപ്പൊ ബാക്കി ഇതൊന്ന് എഴുതിക്കേ, ഈ നാലെണ്ണം. ശരി, ഇനി നമ്മള് എന്താണ് ചെയ്യാന്നുള്ള ഒരു സംഭവമാണ് അറിയുന്നത്. ഇതിന് എന്താ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എഴുതാ. ഇൻ ഓർഡർ ടു, ഇതെന്തിന് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇൻ ഓർഡർ ടു റിമൂവ് സച്ച് പ്രോബ്ലം, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ എഴുതിയാ. ഇൻ ഓർഡർ ടു റിമൂവ് സച്ച് പ്രോബ്ലം എഴുതിയോ? യെസ്. ദ ബെസ്റ്റ് വേ ഈസ് ടു റിപ്പോർട്ട്, ഈസ് ടു റിപ്പോർട്ട്, ദ ബെസ്റ്റ് വേ ഈസ് ടു റിപ്പോർട്ട് എവറി മെഷർമെന്റ്, എവറി മെഷർമെന്റ് in scientific notation, every measurement in scientific notation, scientific notation bracket eluda in the power of 10. ഇങ്ങനെ ഉള്ള വർഷങ്ങൾ ഒഴിവാക്കാൻ ഇതാണ് പരിപാടി. എന്താ സംഭവം? എന്താ സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോ 4.700 എന്ന് എഴുതാ. ഇൻടു 10^2 എന്ന് എഴുതിയാ മതി. മനസ്സിലായോ? ഇനി അടുത്ത കേസ് ഇവിടെ എഴുതുമ്പോ 4.700 × 10^3 മനസ്സിലായില്ല? എന്താ സ്ഥിതി, ഓക്കെയാണോ? ഓക്കെ, അടുത്തത് ഇനി വേണമെങ്കിൽ കിലോമീറ്ററിലേക്ക് മാറണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4.77 × 10^-3 എന്ന് എഴുതിയാൽ മതി. കിലോമീറ്ററെ 10^-3 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1000 എന്ന് അർത്ഥം. ക്ലിയർ ആണോ? ഇതാ പരിപാടി, എത്ര ഉള്ളൂ, ഞങ്ങൾ ചെയ്താൽ മതി. ഓക്കെ,
കഴിഞ്ഞോ? യെസ് സർ. ശരി, എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മള് പ്രശ്നം പ്രോബ്ലം സോൾവ് ആയില്ലേ? നമ്മൾ എന്തിന്റെ എഴുതിയാ മതി? ടെന്നിന്റെ പവറിൽ തന്നെ എഴുതിയാ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. മക്കളെ എബിൻ കൊടുക്ക. ഹെഡിങ് കൊടുക്ക, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നോക്കാം. ഓർഡർ ഓഫ് ഹെഡിങ് കൊടുക്ക, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ശരിയാ? Yes. Okay. So heading order of magnitude. ഇനി നമുക്ക് എന്താണ് സംഭവം നോക്കാം. എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് നോക്കാം. അപ്പൊ എഴുതാം, എവറി നമ്പർ is expressed as, every number is expressed as a into 10 to the power of b, where a is a number, between 1 and 10, and b is any positive or negative exponent. Exponent ennu parnal power of 10 ennaanu, 10 inde power. Okay, that is the, we may round off a to 1 if a less than or equal to 5. And to 1 no sir, a 1 1 1 I'm saying, and to 10 if a less than 10. എന്താ നിങ്ങൾക്ക് മനസ്സിലായ? എളുപ്പമാണ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിൽ സംഭവം ഒന്നുമില്ല, എഴുതുമ്പോ എന്തോ സംഭവം എന്നൊക്കെ വിചാരിക്കും. നത്തി ഒന്നുമില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കി, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി, എന്താ സംഭവം നോക്കി.
അതായത് വളരെ സിമ്പിൾ ആണ്, എല്ലാ നമ്പറുകളെയും നമുക്ക് എ ഇൻറ്റു ടെൻ റേസ് ടു ബി ഈ ഒരു ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ എ എന്ന് പറഞ്ഞാൽ വണ്ണിനും ടെന്നിനും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്, ബി എന്ന് പറഞ്ഞാൽ ഒരു ടെന്നിന്റെ ഒരു പവറാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എഴുതുകയാണ്, ഇപ്പോ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഹൺഡ്രഡ് എന്നിട്ട് നമുക്ക് വൺ ഇൻറ്റു ടെൻ റേസ് ടു ടു എന്ന് എക്സ്പ്രസ് ചെയ്തൂടെ? Yes. One into ten raised to two. Yes. അങ്ങനെ എക്സ്പ്രസ് ചെയ്തൂടെ? Yes. ചെയ്തൂടെ? ആ ഓക്കെ, ചെയ്യാൻ പറ്റും. Yes. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വൺ എന്ന് പറയുന്നതാണ് എ ഇൻറ്റു ടെൻ റേസ് ടു ബി ആണോ? So this is yes. A into 10 raised to B ഫോർമാറ്റിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇവിടെ ഇപ്പൊ എ ഏതാ? ആണല്ലോ. നമ്മൾ എഴുതിയിരിക്കുന്ന പോയിന്റ് എന്താ? നിങ്ങൾക്ക് എയിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് വൺ ആക്കാം ഇഫ് എന്റെ വാല്യൂ ഫൈവോ അല്ലെങ്കിൽ അതിന് താഴെയോ ആണെങ്കിൽ. ഇതിന്റെ വാല്യൂ ഫൈവോന്റെ താഴെയല്ലേ? യെസ്. അപ്പോ ഇവിടുത്തെ ഓർഡർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ടെൻ റേസ് ടു ടു. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് ടു, എന്ന് വെച്ചാൽ പവർ എഴുതിയാൽ മതി. That's all. Clear? Yes, sir. ഇത്ര ഉള്ളടാ, കിട്ടിയോ? Yes, sir. ശരി, എഴുതിയോ? യെസ് സർ. യെസ് സർ. അടുത്തത് നിങ്ങൾ അതിന്റെ ഓർഡറും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡും പറയണം. തൗസൻഡ് ഇതെങ്ങനെ മാറ്റി എഴുതാം? ടെൻ റേസ് ടു ത്രീ. വൺ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ. സോ വാട്ട് ഈസ് ദ ഓർഡർ? അടുത്തൊരു 1.28 into 10 raised to 7 meter. Cheya. Order order of magnitude paraya. Randamathu question. 1.06 into 10 raised to minus 10 meter. Third one. 4.7 into 10 raised to 5. Fourth question. 9.6 into 10 raised to 2. Fifth question. 8.2 into 10 raised to minus 6. Ranju question. Find the order and order of magnitude.
ഫിനിഷ് സർ എല്ലാം കഴിഞ്ഞു എല്ലാം എഴുതി ഞോ സർ ആ ഓക്കെ Sir, finish. Finish. Either the order is 10 raised to 7, order of magnitude is 7. Ano? 7. Yes, sir. The order is 10 raised to minus 10, order of magnitude is minus 10. Yes. Minus 10, yes. Either the order is 10 raised to 5, order of magnitude is 5. 5. Yes, yes sir. Next one is 9.6. Ano? Ano? Kali chelada in the mom. 9.6. Ano? 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 നിങ്ങളുടെ എ ഇൻറ്റു ടെൻ റൈസ് ടു ബി എ എന്ന് പറയുന്ന നമ്പർ എന്താണ് എ എന്ന് പറയുന്ന നമ്പർ ലെസ് ദാൻ ടെൻ അതായത് അഞ്ചിനും പത്തിനും ഇടയിലാണെങ്കിൽ നിങ്ങൾ എനെ റൗണ്ട് ഓഫ് ചെയ്ത് പത്താക്കണം എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ എയുടെ വാല്യൂ അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെങ്കിൽ അഞ്ചിന്റെ എയുടെ വാല്യൂ ടെൻ എന്ന് എടുത്തോണം 9.6 പ്രത്യേകം എന്താ അത് എന്റെ വാല്യൂ അഞ്ചിനും പത്തിനും ഇടയിലുള്ള നമ്പർ അല്ലേ എങ്ങനെ മനസ്സിലായോ Yes, sir. എന്തുകൊണ്ടാണ് മനസ്സിലായോ 9.6 എന്ന് പറഞ്ഞാൽ എന്താണ് 5 ന്റെ 10 ന്റെ ഇടയിലുള്ള നമ്പർ ആണ് അല്ലേ അത്രേ ഉള്ളൂ ക്ലിയർ ആണോ യെസ് സർ അടങ്ങന 3 ഒന്ന് സർ എന്താടാ അടങ്ങന 3 ഒന്ന് എടാ ഈ 9.6 ഇല്ലേ അത് 5 നും 10 നും ഇടയിലുള്ള നമ്പർ അല്ലേ ആണോ ഈ അഞ്ചിനും പത്തിനും ഇടയിലുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മള് അഞ്ചിനും പത്തിനും ഇടയിലുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പത്താക്കി എടുക്കണം എയിനെ അഞ്ചിൽ താഴെയുള്ള നമ്പറോ അഞ്ചോ അഞ്ചിൽ താഴെയുള്ള നമ്പർ ആണെങ്കിൽ എയിനെ 1 ആക്കി എടുക്കണം അഞ്ചിന് മുകളിലേക്കുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ എയിനെ 10 ആക്കി എടുക്കണം ഫോർ എക്സാമ്പിൾ 6.8 കണ്ടാൽ എയുടെ വാല്യൂ 6.8 ആണെങ്കിൽ നിങ്ങൾ എയിനെ എന്തായിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം 10 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം മനസ്സിലായോ പവർ എങ്ങനെ 3 പവർ ഇത് ഇപ്പൊ 10 എന്ന് ആക്കിയില്ല അപ്പൊ 10 ന്റെ 10^2 എന്നാണ് 10^3 ആയില്ലേ എടാ 10 ന്റെ 10^2 എത്രയാ പിന്നെ ഓക്കെ ഓക്കെ സർ ആ ഇത് പറ 8.2 നിങ്ങൾ എന്താക്കും 10 ആക്കും അപ്പൊ എന്താ എഴുതാ 10 10 raised to minus 6 എഴുതും ശരിയല്ലേ yes ഓർഡർ എത്രയാ 10 10 raised to negative sir okay minus 5 what is order of magnitude minus 5 oh negative sir clear yes sir ആ
ഓക്കേ അല്ലേ? യെസ് സർ. അപ്പൊ ഇതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കേട്ടോ, ഓർഡറും ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡും. ക്ലിയർ അല്ലേ? യെസ് സർ. ക്ലിയർ. 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് നിങ്ങളൊക്കെ ഒരു വെള്ളം കുടിച്ചിട്ട് കേട്ടോ. അടുത്ത നമുക്ക് അടുത്ത ടോപ്പിക് നമുക്ക് 2 മിനിറ്റ് കണ്ടു തുടങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലോ.